ഇടതു തരംഗം സംസ്ഥാനത്ത് വീശുന്നുവെന്നാണ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സർവേയോട് പ്രതികരിച്ചത്. പ്രതിസന്ധികളിൽ ചേർത്തുപിടിച്ച സർക്കാർ എന്ന പൊതുബോധമുണ്ട്. എൻ ഡി എക്ക് ഒരു സീറ്റും കിട്ടില്ല എന്നുകൂടി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. തുടർഭരണമാണ് ഏഷ്യാനെറ്റ് ന്യൂസ് C4 സർവേ ഫലം പ്രവചിക്കുന്നത്. ഈ പ്രീ പോൾ സർവേ ഫലത്തോട് പ്രതികരിക്കാൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടത്തെ LDF സ്ഥാനാർത്ഥി ചേരുന്നുണ്ട്. ഇപ്പോൾ സർവേ വലിയൊരു സീറ്റ് വിക്ടറി, 91 സീറ്റ് വരെ കിട്ടും എന്നതാണ്. എന്താണ് പ്രതികരണം? ഒരു ഇടതുപക്ഷ തരംഗം നമ്മുടെ സംസ്ഥാനത്ത് വീശുന്ന ഒരു കാഴ്ചയാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ നിയമന വിവാദം, സ്വർണ്ണക്കടത്ത്, ഇതൊക്കെ പക്ഷേ സാധാരണ ജനങ്ങളെ ബാധിച്ചിട്ടുണ്ടെന്ന് സർവേയുടെ ചില കണ്ടെത്തലുകൾ പറയുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? അല്ല, ഈ സ്വർണ്ണ കടത്തുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ വലിയ തോതിൽ ആഞ്ഞടിച്ചത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഏതാണ്ട് 1.5 മാസക്കാലമായിരുന്നു. പക്ഷേ ജനങ്ങൾ അതിനെ തിരസ്കരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ജനങ്ങളുടെ മനസ്സിനകത്ത് ഒരു സ്വാധീനവും ചെലുത്താനായിട്ട് അതിന് സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് അവിടെ അവസാനിച്ചതാണ്. അതിപ്പോൾ പ്രതിപക്ഷം പോലും ഗൗരവത്തോടു കൂടി പറയാൻ അറയ്ക്കുകയാണ്, അല്ലെങ്കിൽ അവർ മടിക്കുകയാണ്. ഇപ്പോൾ ഈ എം എം മണിയും മുഖ്യമന്ത്രിയും ഒക്കെ പറഞ്ഞത് അങ്ങയുടെ ഒരു ഖേദപ്രകടനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഏത് സാഹചര്യത്തിലാണ് എന്നതിനെ സംബന്ധിച്ചുള്ള അങ്ങ് ഇക്കാര്യത്തിലൊരു മുഖ്യമന്ത്രി എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്, നിങ്ങൾ പഴയ ഒരു അദ്ദേഹം നടത്തിയ പ്രസംഗം കേൾക്കണമെന്നാണ്. ഒന്നുകൂടെ നടത്തി നോക്കണം. അദ്ദേഹം പറഞ്ഞത്, ഒരു നവകേരളം സൃഷ്ടിക്കാൻ കടകംപള്ളി സുരേന്ദ്രൻ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം എന്നാണ് പറഞ്ഞത്. ഇതാണ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. തീർച്ചയായും ഒരു തുടർ ഭരണം തന്നെയാണത്. അദ്ദേഹം സ്ഥാനാർത്ഥിയാണ്, പ്രചാരണ രംഗത്താണ്, ആത്മവിശ്വാസത്തോടെയാണ് ഇപ്പോൾ രാവിലെ പ്രചാരണത്തിനിറങ്ങിയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് C4 സർവേയോട് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചത് അതൊരു യാഥാർത്ഥ്യമാണ് സർവേ എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അക്ഷയ്ക്കൊപ്പം എസ് അജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.